സൗന്ദര്യലഹരീ കളായ ശവർത്തിരാ സൗന്ദര്യലഹരിത്തിൻ്റെ ആനന്ദലഹരി ആദ്യ ഭാഗത്തിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വളരെ വിശിഷ്ടമായ ഒരു ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് അതിൽ അഹമഴിഞ്ഞ ഭക്തിയുടെ ആന്തരികാർത്ഥം അല്ലെങ്കിൽ ആന്തരിക ആരാധനയെക്കുറിച്ചാണ് വർണ്ണിച്ചത് ഏറ്റവും സരളമായ രീതിയിൽ എങ്ങനെ ഭഗവത് ആരാധന ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ മാനസികമായ ആരാധനയാണ് ഏറ്റവും ഉത്തമമായി വരുന്നത് എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മാനസിക ആരാധനയുടെ തലത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഏകാഗ്രമാക്കി നിർത്താൻ പൂർവാഭ്യാസം വേണം അനേകം വിഷയങ്ങളിൽ ഓടി നടക്കുന്ന പതറി നടക്കുന്ന മനസ്സിനെ ഒരു വിഷയത്തിലേക്ക് ഒരു സ്ഥാനത്തേക്ക് ചുരുക്കം ചില വസ്തുക്കളിലേക്ക് ഏകാഗ്രമാക്കുന്ന വിധിയാണ് നമ്മൾ പൂജാവിധിയിലൂടെ ചെയ്യുന്നത് അതായത് ബാഹ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു സ്ഥാനത്ത് നമ്മൾ പൂജാമുറിയിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ ആ മനസ്സിനെ എത്തിക്കുന്നു അപ്പോൾ വ്യാപൃതമായ മനസ്സിൻ്റെ ഏകാഗ്രത ചെയ്യുന്ന ഒരു ഭാവനയാണ് പൂജാവിധി അപ്പോൾ ആ വസ്തുക്കളെടുത്ത് ആരാധന ചെയ്യുമ്പോൾ വിശ്വവ്യാപിയായ ആ ചൈതന്യത്തിനോട് മനസ്സിനെ ചേർക്കാനും ഏകാഗ്രമാക്കാനും നമുക്ക് കഴിയും അതൊരു ബാഹ്യാഭ്യാസമാണ് എന്നാൽ ആ അഭ്യാസം കൂടാതെ ആന്തരികമായ അഭ്യാസം സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ് അത് ഒരു മനഃശാസ്ത്രം കൂടിയാണ് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് കൂടിയാണ് അതാണ് ഭഗവത്ഗീതയിലെ ഭഗവാൻ ഈ രഹസ്യത്തെ വെളിപ്പെടുത്തുമ്പോൾ പറഞ്ഞത് മുനേർ യോഗം കർമ്മകാരണമുച്ചതേ ആരുടസ്സ്യ തസൈവ ശമക്കാരണമുച്ചതേ എന്ന് പറഞ്ഞു യോഗത്തിൽ സമാധിയിൽ ഏകാഗ്രതയിൽ ആരൂഢമാകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ ആദ്യം കർമ്മം തന്നെ കർമ്മയോഗം തന്നെ ഭക്തിയോഗം തന്നെ പൂജാതി വിധികൾ തന്നെ അനുഷ്ഠിക്കണം കാരണം പൂജാതി വിധികളൊക്കെ കർമ്മത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കർമ്മകാണ്ഡം എന്ന് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ അതിന് പറയുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ യോഗാരൂഢമാകും മനസ്സ് മനസ്സ് സ്ഥിതമാകുന്നൊരവസ്ഥയിലെത്തും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ബാഹ്യമായ ചേഷ്ടകളുടെ ആവശ്യം വരില്ല അത് ചെയ്യണമെന്ന് താൽപ്പര്യം തോന്നില്ല ആ ഭാവനയിലെത്തുന്നത് വരെ തീർച്ചയായിട്ടും അതെല്ലാം അനുഷ്ഠിക്കണമെന്നുകൂടി ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവിടെ ആത്മാർപ്പണദൃശ എന്ന ശങ്കരാചാര്യസ്വാമിജികൾ എടുത്തു പറഞ്ഞത് എല്ലാം അർപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഈ പൂജാവിധി ഫലവത്താകുക എങ്കിലും നമുക്ക് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇത് അഭ്യസിക്കാം ഒരു ചെറിയ കുട്ടിക്ക് പോലും ഇത് അഭ്യസിച്ചെടുക്കാം മനസ്സിലാക്കി അതിനെ അഭ്യസിക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തോട് സംബന്ധിച്ച് നിൽക്കുന്നതാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ സംഹാരകാലത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു മഹാസംഹാരത്തെക്കുറിച്ച് മഹാസംഹാരസ്മിൻ വിരഹതിരസൗ എന്ന് വർണ്ണിച്ചിരുന്നു സൃഷ്ടി സ്ഥിതി ആവരണങ്ങളെല്ലാം നഷ്ടമായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ദേവതകളെല്ലാം ലയിച്ച് ആവരണദേവതയും ലയിച്ച് സദാശിവൻ മാത്രം അനുഗ്രഹരൂപത്തിൽ വീണ്ടും സൃഷ്ടിക്ക തയ്യാറാകുന്ന ആ ഭാവത്തിൽ നിലകൊള്ളുന്നു നിത്യമായി നിലകൊള്ളുന്നു എന്നാണ് അതിനർത്ഥം അത് ദേവിയുടെ സതിത്വം കൊണ്ടാണ് മഹാസംഹാരൻ വിഹരതി സതിത്വപതിരസൗ എന്നവിടെ സതിത്വ സംബന്ധമായിട്ട് വർണ്ണിച്ചു എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ പറഞ്ഞിരുന്നു അതിനെ തന്നെ കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ അതല്ല ഇതിനെ വ്യക്തമാക്കി പറയുന്ന സൗഭാഗ്യ സംബന്ധമായിട്ടുള്ള സ്ത്രീത്വത്തിൻ്റെ സൗഭാഗ്യ സംബന്ധമായിട്ടുള്ള വർണ്ണനയാണ് പാതിവൃത്യ മഹിമയാണ് എന്നൊക്കെ പറയാം നേരത്തെ തന്നെ സൂചിപ്പിച്ചത് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് സൗന്ദര്യലഹരി സ്തോത്രത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ശ്ലോകത്തിലും ഓരോ ഭാവത്തിലാണ് ദേവീവർണ്ണന വരുന്നത് ചിലപ്പോൾ അതി അത്യന്തം തത്വാധിഷ്ഠിതമായ രീതിയിലും മറ്റു ചിലപ്പോൾ തന്ത്രയോഗ വിദ്യകളുടെ ഗൂഢാർത്ഥം ഗൂഢമായ അർത്ഥം പറയുന്ന ആ ശ്ലോകങ്ങൾ വരുന്ന രീതിയിലും ചിലപ്പോൾ പൗരാണികമായ രീതിയിലും മറ്റു ചിലപ്പോൾ ലൗകികമായ ലോകർക്ക് മനസ്സിലാകുന്ന രീതിയിലും പ്രകടമാക്കുന്നുണ്ട് അപ്പോൾ വ്യാവഹാരികതയും ആധ്യാത്മികതയും ആധ്യാത്മിക സാധനയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർണ്ണനയാണ് അപ്പോൾ ഇവിടെ ആ ഒരു തലത്തിൽ വർണ്ണിക്കുകയാണ് ഇപ്പോൾ പാതിവ്രത്യം എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിവാഹിതരായ ദമ്പതികളുടെ പരസ്പര നിത്യസംബന്ധത്തെയാണ് പാതിവ്രത്യത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവി ഭാര്യ വിവാഹിതയായ സ്ത്രീ പതിവ്രതയായിരിക്കുക അതുപോലെ ഏകപത്നി വ്രതത്തിൽ പുരുഷനും പറയപ്പെടുന്നു ഇത് ഒരു നിത്യസത്യമാണ് ശിവശക്തികളെക്കുറിച്ച് പറയുമ്പോൾ ശിവശക്തികളുടെ സ്വരൂപം തന്നെ അങ്ങനെയാണ് ശിവശക്തികൾ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ആ അവസ്ഥ അതിനെ ദേവിയുടെ പാതിവൃത്യമായിട്ട് കൽപ്പിച്ച് ആ പാതിവൃത്യത്തിൻ്റെ ചിഹ്നങ്ങളിലൂടെ ഇവിടെ ഒരു കവിഭാവന പ്രകടമാക്കുകയാണ് സംഹാര കാലത്ത് സംഭവിക്കുന്ന കഥ പറഞ്ഞുകൊണ്ട് സംഹാരവും സൃഷ്ടിയും ഈ വർണ്ണനയുടെ ഒരു പ്രധാന ഘടകമാണ് തനീയാംസം പാംസും തവചരണ പങ്കേറു ഹ എന്ന് രണ്ടാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തും സൃഷ്ടിയും സംഹാരവും സ്ഥിതിയുമൊക്കെ ചേർത്ത് വർണ്ണന ചെയ്തു പോവുകയാണ് അതാണ് ഇവിടുത്തെ ശാസ്ത്രീയ രീതി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഹേ ജനനി വിശ്വേ വിധിശതമഖാദ്യവിഷത പ്രതിഭയ ജരാമൃത്യുഹരിണിം സുധാസ്വാദ്യാഭിവിപദ്ധ്യന് ഈ രണ്ട് പാദങ്ങളുടെ അന്വയത്തിൽ ആദ്യം പറയുന്ന ആശയം അമൃത് കുടിച്ച ദേവന്മാർക്ക് പോലും മരണം സംഭവിക്കുന്നു അത്താശ്ചര്യം അവർ പോലും മരിച്ചു പോകുന്നു അമൃത് കുടിച്ചാൽ അമൃത് സേവിക്കുന്നവർക്ക് മരണമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അമൃത് സേവിച്ചവർ കൂടി മരണമടയുന്ന ആ മഹാപ്രളയം ഹേ ജനനി അല്ലയോ അമ്മേ അപ്പോൾ ആ സംബോധനയില് ജനനി എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാത്തിനെയും ജനിപ്പിക്കുന്നവൾ വിശ്വേ വിധി മതമഖാദ്യഹ ദിവിഷത ദിവലോകത്ത് ദിവ ലോകത്ത് സ്വർഗലോകത്ത് വസിക്കുന്നവരെ ദിവിഷത എന്ന് പറഞ്ഞു ദേവന്മാരെന്നർത്ഥം വിശ്വേദേവ എല്ലാ ദേവന്മാരും വിശ്വശബ്ദം ഇവിടെ സർവേ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ എല്ലാ ദേവന്മാരും ആരൊക്കെയാണ് വിധി വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ശതമഖ ശതമഖൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ വിധി ശതമഖൻ മുതലായ ദേവന്മാരെല്ലാം ഇവരെല്ലാം സുധാമപി ആസ്വാദ്യ അവര് അമൃതിനെ സേവിച്ചവരാണ് അമൃതിൻ്റെ ആസ്വാദനം ചെയ്തവരാണ് അങ്ങനെ ചെയ്തിട്ട് കൂടി പ്രതിഭയ ചെയ്തിട്ടുകൂടി പ്രതിഭയജരാമൃത്യുഹരണി അമൃതെങ്ങനെയുള്ളതാണ് അതിഭയങ്കരമായ ജരയേയും മൃത്യുവിനേയും ഹരിക്കുന്നതായിട്ടുള്ള അമൃതാണ് സുധ അങ്ങനെയുള്ളതാണ് അവർക്ക് ജരയും മൃത്യുവൊന്നും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ആ അമൃത് സേവിച്ചിട്ട് കൂടി വിപദ്ന്തേ അവർ വിപത്തിൽപ്പെടുന്നു അവർക്ക് ആപത്ത് വരുന്നു ആപത്ത് എന്താണ് മരിക്കുന്നു മരണമടയുന്നു അവർ തന്നെ മരിച്ചു പോകുന്നു ആ അവസ്ഥയിൽ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് വിധി ശതമഖാദ്യ വിധി ബ്രഹ്മാവിനെ പറഞ്ഞു ശതമഖൻ ഇന്ദ്രനെ പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവത ശതമഖൻ ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവ് അർത്ഥത്തിൽ പറഞ്ഞു എന്നാൽ ഇവിടെ വിഷ്ണുവിനെയോ ശിവനെയോ സൂചിപ്പിച്ചില്ല ഇപ്പൊ വിധി ബ്രഹ്മാവിനെ പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണെന്ന് സാധാരണ എല്ലാ സമാസങ്ങളിലും അങ്ങനെയാണ് പറയുക പക്ഷെ ഇവിടെ ശിവനെയോ വിഷ്ണുവിനെയോ സൂചിപ്പിച്ചില്ല അതിന് കാരണമുണ്ട് അത് ആചാര്യസ്വാമിജികൾ വളരെ ശ്രദ്ധിച്ചാണ് വളരെ സാവധാനത്തിലാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആ ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം സിദ്ധിച്ചതിന് ശേഷമാണ് ഈ പ്രാർത്ഥന ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു അതുപോലെ അവസാനത്തെ ശ്ലോകത്തിലും അമ്മയുടെ വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഈ വർണ്ണന ചെയ്തതെന്ന് സമർപ്പിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അർത്ഥം പൂർണ്ണ സമർപ്പണത്തോടു കൂടിയാണ് ഇത് രചിച്ചിരിക്കുന്നത് ഒരിക്കലും അതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയേയില്ല അമ്മയുടെ തന്നെ വാക്കുകൾ ഉച്ചരിക്കുകയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിവിടെ വളരെ വ്യക്തമാണ് കാരണം അമൃത് സേവിച്ചവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അമൃത് സേവിച്ചവർക്ക് പോലും മരണമുണ്ടാവുന്നു എന്ന് പറഞ്ഞു പക്ഷെ അമൃതിൻ്റെ കഥയിൽ സമുദ്രമന്ധനം ചെയ്ത് അമൃത് വന്നപ്പോൾ അമൃത് പ്രകടമായപ്പോൾ അത് സേവിക്കുന്നവരുടെ കൂട്ടത്തിൽ വിഷ്ണു ഭഗവാൻ ഉണ്ടായിരുന്നില്ല വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ രൂപത്തിൽ അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് കൊണ്ടുവന്ന് ദേവന്മാർക്ക് വീതിച്ചു കൊടുത്തു വിളമ്പിക്കൊടുത്തു എന്നാൽ സ്വയം സേവിച്ചതായിട്ട് പറയുന്നില്ല അതുപോലെ തന്നെയാണ് ഭഗവാൻ ശിവൻ്റെ കഥയും ശിവൻ കാളകൂട വിഷം കുടിച്ചു അതിനെക്കുറിച്ചിവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അമൃത് സേവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അമൃത് സേവിച്ചവരുടെ പേരിൽ അത് വരാതിരുന്നത് വിഷ്ണു ഭഗവാന്റെ പേര് വരാതിരുന്നതെന്ന് മനസ്സിലാക്കാം അപ്പം അത്രയും ഗൗരവമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നുള്ള വ്യക്തമാണ് അതൊരു സാന്ദർഭിക വശാൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ അമൃത് സേവിച്ച ദേവന്മാരു കൂടി മരിച്ചു പോകുന്ന ഈ മഹാപ്രളയത്തിൽ കരാളം ക്ഷേളം കവളിതവതഹ ശംഭോഹോ നാസ്തീതി ആ സന്ദർഭത്തിൽ കരാളം യക്ഷേളം കവളിതവതഹ കാലകലന കരാളം എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായ കരാളം എന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കരമായ ക്ഷേളം എന്ന് പറഞ്ഞാൽ വിഷം അതിഭയങ്കരമായ കാളകൂട വിഷം നമുക്ക് കേട്ടിട്ടുണ്ട് കാളകൂട വിഷത്തെക്കുറിച്ച് ആ കാളകൂട വിഷത്തെ കവളിതവതഹ അതിനെ ഉള്ളിലേക്ക് വാക്കി ഉള്ളിലേക്ക് ഒഴിച്ചുക അത് അതിനെ നമ്മൾ കുടിക്കാൻ വേണ്ടി ഒഴിക്കുന്നത് കവളമാക്കി വാ നിറച്ച് ഒരു കവളമാക്കി കുടിക്കാൻ ശ്രമിക്കുന്നത് അതിനെയാണ് കവളിതവധ എന്ന് പറഞ്ഞത് അങ്ങനെ കുടിച്ചവന് എന്നർത്ഥം പറയാം കുടിച്ചവനായ ശംഭുവിന് പരമേശ്വരന് ഈ വിഷം കുടിച്ചിട്ട് പോലും അമൃത കുടിച്ചവർക്ക് പോലും മരണം വന്നു എന്നാൽ ശംഭുവിന് പരമേശ്വരന് ഈ വിഷം കുടിച്ചിട്ട് പോലും കാലകലന കാലകലന എന്ന് പറഞ്ഞാൽ കാലം എണ്ണി തീർക്കുക എന്നാണ് കാലത്തിൻ്റെ എണ്ണൽ കാലത്തെ ഗണിക്കുക എന്ന് പറഞ്ഞാൽ മരണമെന്നാണ് ഊഹിക്കുന്ന അർത്ഥം അപ്പം നേരിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ കാല കലന കാലം കൊണ്ട് കാല അവയവം കൊണ്ട് കലന ചെയ്യുക അതിന് എണ്ണുക അതിന് കൽപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന ആ കാലത്തിൻ്റെ എണ്ണൽ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും ജന്മദിനങ്ങൾ എണ്ണി എണ്ണിയാണെങ്കിലെ ഇത്ര വയസ്സായി ഇത്ര വയസ്സായപ്പോൾ മരിച്ചു ഇനി ഇത്ര വയസ്സാ ആകാനിരിക്ക ആയിരുന്നു ഇ ഇത്ര ആകുന്നു എന്നൊക്കെ കാലം കൊണ്ടാണ് നമ്മൾ വർണ്ണിക്കുക ആ കാലഗണനയാകുന്ന മരണം ഇല്ല എന്ന് അവിടെ പറയുകയാണ് ഇനി മുഖ്യമായിട്ടുള്ള കാര്യം എന്താണ് തന്മൂലം അതിന് കാരണം എന്താണ് ഇത്രയും വലിയ വിഷയം ഇത്രയും അത്യുഗ്രമായ വിഷയം വിഷം സേവിച്ചിട്ട് കൂടി മരണമുണ്ടായില്ല അതിന് കാരണം എന്താണ് തവ ജനനി അല്ലയോ അമ്മേ തവ താടങ്ക എന്ന് പറയുക അത് അമ്മയുടെ താടങ്കത്തിൻ്റെ മഹിമയാണ് എന്താണ് ഈ താടങ്കം കർണാഭരണത്തെയാണ് താടങ്കം എന്ന് പറയുന്നത് അത് അമ്മയുടെ കർണാഭരണത്തിൻ്റെ മഹിമയാണെന്ന് പറയണം എന്താ എന്തൊരു കവിഭാവനയാണ് എന്ന് നോക്കുക കർണാഭരണം ധരിക്കുന്നത് സൗഭാഗ്യവതികളായ സ്ത്രീ സ്ത്രീകളാണ് അതായത് ഭർത്താവ് ജീവിച്ചിരിക്കുന്നവരാണ് ആഭരണങ്ങൾ ധരിക്കുക നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം വിധവ ആയി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആഭരണങ്ങളൊക്കെ അഴിച്ചു വയ്ക്കാറുണ്ട് ആഡംബരങ്ങളും ആഭരണങ്ങളും പാടില്ല എന്നൊരു ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ആചാരമുണ്ടായിരുന്നു അതനുസരിച്ച് പറയുകയാണ് അപ്പോൾ കാതിൽ കാതിൻ്റെ ആഭരണങ്ങൾ കമ്മൽ ഇപ്പോഴും ധരിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം അതഴിക്കേണ്ടി വന്നില്ല എന്നാണ് അതിന് മഹിമ പറയുകയാണ് അതിൻ്റെ മഹിമയാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ താടങ്ക മഹിമ എന്ന് പറഞ്ഞാൽ താടങ്കം ധരിക്കുന്നത് സൗഭാഗ്യവതികളായ സ്ത്രീകളാണ് പതിവ്രതകളായ സ്ത്രീകളാണ് അവരുടെ ആ താടങ്കത്തിൻ്റെ മഹിമ കൊണ്ട് ഭർത്താവിനെ ഒരു ദോഷവും സംഭവിക്കുന്നില്ല പാതിവൃത്യം കൊണ്ട് ഭർത്താവിൻ്റെ ആയുസും ആരോഗ്യവും വർദ്ധിക്കുമെന്ന പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതൊരു ഒരു വെറും കൽപ്പനയല്ല അതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ കൂടിയുണ്ട് അങ്ങനെ ആ ഭാവത്തില് ദമ്പതികളുടെ പരസ്പര സ്നേഹവും പരസ്പര ബന്ധവും ഒക്കെ പരസ്പരം നീരോഗികളാകാനും ആയുസ് കൂട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ നമ്മുടെ പിൽക്കാലത്തെ പൂർവികരുടെയൊക്കെ ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യും അങ്ങനെ ഭാവന ചെയ്തു പറയുകയാണ് ഈ താടങ്ക മഹിമാൻ അപ്പോൾ താടങ്കം ഓരോ സ്ഥലത്ത് ഓരോ ദേശത്ത് ഓരോ രീതിയാണ് ചില ദേശങ്ങളിലൊക്കെ ഭർത്താവ് മരിച്ചു പോയാൽ ഈ കാതിൽ ഇടുന്നതും കഴുത്തിലിടുന്നതുമൊക്കെ അഴിച്ചു വയ്ക്കും പിന്നെ കാതിൽ കഴുത്തിലൊന്നും വിധവയായ സ്ത്രീ ഇടാറില്ല അത് ചില ചിലദേശങ്ങളിൽ അങ്ങനെയാണ് ചില ദേശങ്ങളിൽ മംഗളസൂത്രമെന്ന് പറയുന്ന അതായത് താലി കഴുത്തിലെ താലി അറുത്തുകളയും അതെടുത്ത് മാറ്റിവയ്ക്കും അത് പിന്നെ ധരിക്കില്ല അങ്ങനെ ഒരു സങ്കല്പമുണ്ട് പിന്നെ ചില ദേശങ്ങളിൽ ഇപ്പോൾ ഉത്തരഭാരതത്തിലൊക്കെ സിന്ദൂരം ഇടില്ല സിന്ദൂരം ഇപ്പോൾ സീമന്തരേഖയിൽ എറ്റയ്ക്ക് മുകളിൽ സീമന്തരേഖയിൽ ബിന്ദു ചാർത്തുന്നത് പിന്നെ ബിന്ദു ചാർത്തില്ല അപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്നോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലോ എന്നോ അർത്ഥമുണ്ട് അതുപോലെ മറ്റു ചില ദേശങ്ങളിൽ വിചിത്രമായ രീതിയിൽ ചില ആചാരങ്ങളുള്ളത് ചില ദേശങ്ങളിൽ ശംഖ് കൊണ്ടുണ്ടാക്കിയ വള ധരിക്കാറുണ്ട് അതോ ബംഗാളിലും ആസാമിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഭർത്താവ് മരിച്ചാൽ ശംഖ് വള അഴിച്ചു വയ്ക്കും അപ്പം ശംഖം കൊണ്ടു വള ഇടുന്നതാണ് അവിടുത്തെ ഒരു ആചാരം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ആചാരങ്ങളാണ് ചില സ്ഥലത്ത് സ്വർണങ്ങൾ എല്ലാ സ്വർണാഭരണങ്ങളും അഴിച്ചു വയ്ക്കും ഇത് ലക്ഷണമായിട്ട് പറയുകയാണ് അപ്പോൾ പാതിവർത്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞു പിന്നെ ഈ താടങ്കം എന്ന് പറയുന്നത് ഇത് മലയാളത്തിൽ ഒക്കെ നമുക്ക് അറിയാം താടങ്കം എന്ന് പറഞ്ഞാൽ കാതിലോല കാതിലോല എന്നാണ് പഴയ ഭാഷയിൽ പറഞ്ഞിരുന്നത് കാതിലോല അതുപോലെ താലിയോല താലിയോല എന്നൊക്കെ പല മലയാള ഭാഷയിലുണ്ടായിരുന്നു അതിന് കാരണം പണ്ടത്തെ കാലത്ത് ഈ കാതിൽ ഇടുന്ന ആ കമ്മൽ ആ കർണാഭരണം ഓല കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അതായത് പനയോല കൊണ്ട് മെനഞ്ഞെടുത്തുണ്ടാക്കിയിരുന്നതായിരുന്നു ആ ആഭരണം പിന്നീടാണത് സ്വർണമായിട്ടുമൊക്കെ മാറിയത് അതുപോലെ താലി ഓലയും താലി കെട്ടുന്ന ആ ഓലയും ഒരു ചരടിൽ ഓല കൊണ്ടാണ് ഓല കൊണ്ടുണ്ടാക്കിയതാണ് കെട്ടിയിരുന്നത് അങ്ങനെയാണ് ഈ പാ പേരു വന്നത് താലി എന്ന് പറഞ്ഞാൽ താലി എന്ന ശബ്ദം നമ്മളിപ്പോൾ ഒരുപാട് പ്രയോഗിക്കുന്നുണ്ട് മംഗളസൂത്രത്തിന് താലി എന്നാണ് പറയുന്നത് പക്ഷെ ആ താലി എന്ന ശബ്ദത്തിനർത്ഥം താടപത്രത്തിൻ്റെ ഓല എന്നാണ് അതായത് പനയോല എന്ന് തന്നെയാണ് അതിനർത്ഥം അത് താലം എന്നത് താടമായി ആ താടങ്കം എന്നിവിടെ പറയുമ്പോൾ താലാംഗം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ അംഗം എന്ന് പറഞ്ഞാൽ ചിഹ്നം എന്നാണ് അർത്ഥം അപ്പോൾ താല താലിയോല കൊണ്ടുണ്ടാക്കിയ ചിഹ്നം അതാണ് മംഗളസൂത്രം അതാണ് താലി കെട്ടാൻ ഉപയോഗിക്കുന്നതായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അതിന് ഓലത്തോട എന്നൊക്കെ പേര് പഴയ മലയാളത്തിൽ ഉണ്ടായിരുന്നു കാളിദാസ കവി ഒരു സ്ഥലത്ത് ഇതിനെ എടുത്തു പറയുന്നുണ്ട് അതായത് പുരാണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പലാശ താടങ്കം എന്ന് പറയുന്നുണ്ട് താലീപലാശം എന്ന് പറഞ്ഞാൽ താലിപത്രം പത്രം കൊണ്ട് അതായത് പനയോല കൊണ്ട് ഉണ്ടാക്കിയ താടങ്കം ധരിച്ചിരുന്നത് എന്ന അവിടെ പിന്നെ ശകുന്തളയൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ആ വർണ്ണനയിലും അങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അതുതന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ആ പേര് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു അതുപോലെ കമ്മൽ ഇപ്പോൾ അതിനിപ്പോഴത്തെ പേരിൽ നമ്മൾ കമ്മൽ കമ്മലെന്ന് താടങ്കത്തിന് എന്ന് പറഞ്ഞാല് കമ്മൽ എന്ന ശബ്ദം ശരിക്കും കമൽ എന്ന ശബ്ദത്തിലുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ താമര അപ്പൊ താമരയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയ ആഭരണമായിരുന്നു കമ്മല് അതാണ് വളരെ വിശിഷ്ടമായിട്ട് കണക്കാക്കിയിരുന്നത് ദിവ്യമായിട്ട് കണക്കാക്കിയിരുന്നത് അതാണ് വിവാഹ ചടങ്ങിലൊക്കെ ധരിക്കേണ്ടിയിരുന്നത് അപ്പോൾ അതിൽ തൂക്കുണ്ടായിരിക്കുമ്പോഴും നമ്മൾ താമരയുടെ ആകൃത ആകൃതിയിലാണ് ഉണ്ടാക്കുന്നത് താമരയെ കമലെന്ന് പറയുന്നു ആ കമൽ കമ്മലായി അതുതന്നെ അതുണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് നടുക്ക് ഒരു കല്ലും ഒരു രത്നക്കല്ലും നാല് ചുറ്റും ആറ് കല്ലുകളും വച്ചിട്ടുള്ളു അപ്പം മൊത്തം ഏഴ് കല്ലുകൾ അതിലുണ്ടാവും അപ്പോൾ താമരയുടെ ആകൃതിയിലായിരിക്കും വയ്ക്കുന്നത് പഴയ കമ്മല ആഭരണങ്ങളൊക്കെ അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഇത് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു സാന്ദർഭികമായിട്ട് താടങ്കത്തിൻ്റെ മഹിമ പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ലളിതാ സഹസ്രനാമത്തിലും താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല എന്ന നാമം ഇതേ അർത്ഥത്തിൽ വന്നിട്ടുണ്ട് അവിടെ രണ്ട് താടങ്കങ്ങളെക്കുറിച്ച് രണ്ട് കാതിലിട്ട താടങ്കങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയും പാതിവൃത്യത്തിൻ്റെ മഹിമ പറഞ്ഞു സാധാരണ ലോക സംബന്ധമായ വ്യവഹാരത്തിലൂടെയും ദേവിയുടെ ഭക്തിയും ഈശ്വരഭക്തിയും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സ്തോത്രങ്ങൾ ചൊല്ലിയാൽ ഗൃഹങ്ങളിൽ ശാന്തിയും സമാധാനവും പരസ്പര സ്നേഹവും ഒക്കെ വർധിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഭാര്യാഭർത്താക്കന്മാരുടെ ദീർഘായുസ്സും ജീവിതവും ഒക്കെ അർത്ഥവും കൂടി ഇവിടെ ഉണ്ട് കാരണം വ്യാവഹാരിക രീതിയിൽ വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യാവഹാരികമായ ഫലങ്ങൾ സാധിച്ചു തരാൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം അതിൽ മാത്രം നിൽക്കുക എന്നുള്ളതല്ല അതിലൂടെ ആ പരാശക്തിയുടെ വ്യാപകതയും നമുക്ക് മനസ്സിലാകും ഇവിടെ നിത്യപ്രാതി പാതിവ്രത്യം എന്ന് പറയുമ്പോൾ ശിവശക്തികളുടെ ഐക്യം തന്നെയാണ് ആചാര്യസ്വാമിജികൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ശാസ്ത്രം പറയുന്ന ഈശ്വര മായ ശക്തികളുടെ ഐക്യം നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിയും അഗ്നിയുടെ ചൂടും സൂര്യനും സൂര്യൻ്റെ പ്രകാശവും ഒരുപോലെ ഇരിക്കുന്നത് പോലെ ആ ഐക്യം അങ്ങനെ തന്നെ തുടരുന്നു ഇതിനെയാണ് നിത്യപാതിവൃത്യമായിട്ട് ലൗകിക ഭാഷയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ രീതിയിൽ ഈ ശ്ലോകം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി ഇത് ദേവീപാദങ്ങളിൽ അർപ്പിക്കുന്നു तदीयावाग्भे तव जननी वाचा स्तुति